നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാപ്പയും മാപ്രയും എന്ന തലക്കെട്ടിൽ ചില അപ്രിയ സത്യങ്ങൾ തുറന്നെഴുതാൻ ആർജവമുണ്ടായ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സി കൃഷ്ണചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുന്നു. മാപ്പ ആൻഡ് മാപ്ര എന്നുദ്ദേശിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും മാധ്യമ പ്രവർത്തനവും എന്നാണ്. കേരളത്തിൽ തുടരുന്ന മാധ്യമ വേട്ടയ്ക്കും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കുമെതിരെ അതിശക്തമായി ആഞ്ഞടിച്ച പ്രതികരണങ്ങളിലൊന്നാണ് ഇപ്പോൾ വൈറലാവുന്നത്. ഭരണകൂടത്തിന്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തെ വലിച്ചുകീറുന്ന പോസ്റ്റാണ് കൃഷ്ണചന്ദ്രൻ ഫേസ്ബുക്കിൽ നൽകിയിട്ടുള്ളത്. സി കൃഷ്ണചന്ദ്രന്റെ വാക്കുകളിൽ വെള്ളം ചേർക്കാതെ ശക്തി ഒട്ടും ചോർന്നു പോവാതെ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണക്കുറിപ്പ് ഇങ്ങനെ: മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനെ പൂട്ടിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത്. മറുനാടൻ മലയാളിയിൽ ചാനൽ മേധാവി ഷാജൻ സ്കറിയ പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ ചെയ്ത ഒരു വാർത്തയ്ക്കെതിരെ എസ് സി എസ് ടി പീഡന നിരോധന നിയമമനുസരിച്ച് കേസെടുത്തിരുന്നു. അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിലാണ് ഇപ്പോഴുള്ള പോലീസ് നടപടി എന്നാണ് ഭാഷ്യം. സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഷാജൻ സ്കറിയ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആ വാർത്തയുടെ മെറിറ്റിനെക്കുറിച്ചോ മറുനാടൻ മലയാളി മുന്നോട്ട് വയ്ക്കുന്ന മാധ്യമ സംസ്കാരത്തെയോ കുറിച്ചല്ല പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും വേണം. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ വീടുകളിലും അവരുടെ ബന്ധുവീടുകളിലും പോലീസ് റെയ്ഡ് നടത്തുന്നു. ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കുന്നു. സ്ഥാപനം അടപ്പിക്കുന്നു. തുറക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കുറേയേറെ ജീവനക്കാരുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കുന്ന വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്നത്? ഇതാണോ നിയമത്തിൻ്റെ വഴി? എവിടെ പോയി മാപ്പകളുടെ സ്ഥിരം മുദ്രാവാക്യങ്ങൾ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ? തൊഴിൽ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ, തൊഴിലിടങ്ങളിൽ സംരക്ഷണം, വ്യവസായ സൗഹൃദം, പകരം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അപകടകരമാണ്. പരസ്യമായ വെല്ലുവിളികൾ, പഞ്ച് സിനിമാ ഡയലോഗുകൾ, മറ്റു പ്രസ്ഥാനങ്ങൾക്ക് ഭീഷണി, എടാപോടാ വിളികൾ, വിയോജന അഭിപ്രായ പ്രകടനത്തോട് താത്വികമായ അസഭ്യവർഷം, തലയില്ലാത്ത ഫോട്ടോ പ്രസിദ്ധീകരിക്കുക, വിവാദമായ 1, 2, 3 പ്രസംഗത്തേക്കാൾ വികലമായ പ്രയോഗങ്ങൾ. ചുക്കാൻ പിടിക്കുന്നത് ജനപ്രതിനിധികളും ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളുമാകുമ്പോൾ അണികൾ ഇതാണ് പാർട്ടി നയം എന്ന് വിശ്വസിച്ച് ഇതേറ്റുപാടുന്നു. മാധ്യമങ്ങളെ കേന്ദ്ര സർക്കാർ കൂച്ചുവിലങ്ങിടുന്നു എന്ന അലമുറയിടുന്ന മാപ്പ വക്താക്കൾക്ക് മിണ്ടാട്ടമില്ല. സാമൂഹിക മാധ്യമവും ഒരു തരത്തിൽ മാധ്യമധർമ്മം തന്നെയാണല്ലോ ഉയർത്തിപ്പിടിക്കുന്നത്, അഥവാ ഉയർത്തിപ്പിടിക്കേണ്ടത്. വ്യക്തിഹത്യ, നാലാംകിട വെല്ലുവിളികൾ, അസഭ്യവർഷങ്ങൾ എന്നിവയെ എങ്ങനെ ന്യായീകരിക്കും? കേന്ദ്രം പോലും ഇത്ര പച്ചയായി എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്നില്ല. അധികാരത്തിൻ്റെ ധാർഷ്ട്യം വില കുറഞ്ഞ പകവീട്ടലുകളിലേക്കും വെല്ലുവിളികളിലേക്കും ഭീഷണിയിലേക്കും അധപ്പതിച്ചിരിക്കുന്നു. ബി ബി സി ഓഫീസ് റെയ്ഡിൽ രോഷം കൊണ്ട സി പി എം പോളിറ്റ് ബ്യൂറോ, മുഖ്യമന്ത്രി, ഡി വൈ എഫ് ഐ ദേശീയ പ്രസിഡന്റ്, സി പി എമ്മിൻ്റെ വലുതും ചെറുതുമായ നേതാക്കൾ, സാംസ്കാരിക ബുദ്ധിജീവികൾ, അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശവാദികൾ, ആവിഷ്കാര നവോത്ഥാന കാംക്ഷികൾ, ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരുടെ അഭിപ്രായം അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അറിയാത്ത പക്ഷേ മുറുകെ പിടിക്കുന്നു എന്ന് ഊറ്റം കൊള്ളുന്ന ഇവർ ഇരട്ടത്താപ്പുകളുടെ വക്താക്കളായി മാറിയിരിക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മോദിയുടെ ഇന്ത്യ എന്ന് സ്ഥിരം ചാപ്പകുത്തുന്നവർ പിണറായിയുടെ കേരളം കണ്ടില്ലെന്ന് നടിക്കരുത്. എൻ ഡി ടി വിയിലെ പ്രണോയ് റോയ്, ദ വയറിൻ്റെ അന്തരിച്ച വിനോദ് ദുവ, ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ബോബി ഘോഷ്, ദ ക്വിൻ്റിൻ്റെ രാഘവ ബാൽ, എ ബി പിയുടെ പുണ്യ പ്രസൂൺ ബാജ്പേയി തുടങ്ങിയവരെ കേന്ദ്രം വേട്ടയാടിയപ്പോൾ വിനു വി ജോൺ, സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ കാളിയത്ത്, നൌഫൽ ബിൻ യൂസഫ്, അഖില നന്ദകുമാർ എന്നിവരുടെ പട്ടികയിലേക്ക് ഷാജൻ സ്കറിയയും. മുഖം നോക്കാതെ സത്യം പറയണം മാധ്യമ പ്രവർത്തകർ. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാകണം മാധ്യമ പ്രവർത്തനം എന്ന ആപ്തവാക്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ആത്യന്തികമായി ഉപജീവനത്തിനായി നിലനിൽപ്പിനായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം. അവർക്ക് സുരക്ഷിതമായി ജോലിയെടുക്കാനും അന്തസ്സോടെ തലയുയർത്തി നിൽക്കാനും കഴിയട്ടെ. ഓർക്കുക, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്നും വിവാദ വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും.
തളരാതെ പിടിച്ചു നിൽക്കുക, മുന്നേറുക. കൃഷ്ണചന്ദ്രൻ ഒടുവിലായി ഇതുകൂടി ചേർക്കുന്നു, ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ അമ്മ ആണോ എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് സംശയം. കേരളം ഫാസിസത്തിൻ്റെ അച്ഛനല്ലേ എന്ന് സാധാരണ ജനങ്ങൾക്ക് സംശയം. ഇതാണ് കൃഷ്ണചന്ദ്രൻ്റെ വാക്കുകൾ. കുറച്ച് ദിവസങ്ങളായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ളവരടക്കം നിരവധി പേർ കേരളത്തിലെ മാധ്യമ വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. വേട്ടയാടപ്പെടുന്ന തൊഴിലാളികളായ മാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷയിലെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം കോടികൾ വരുന്ന പണം കടത്തിയ CPM നേതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും മറ്റൊരു വശത്ത് ചർച്ചയാവുന്നു. കേരളത്തിൽ വെളിവുള്ള മനുഷ്യർ ചോദിക്കുന്നത് ഈ സംസ്ഥാനം പോകുന്നത് എങ്ങോട്ടാണ് എന്നാണ്. ഒരുപക്ഷേ കൃഷ്ണചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചതും പറഞ്ഞതുമായ സത്യങ്ങൾ പൊതുസമൂഹത്തിൽ പലർക്കും സംവദിക്കാനുള്ളവയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അതേപടി നിങ്ങളുമായി പങ്കുവച്ചതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.